ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാളായിട്ട് നിങ്ങളിൽ പലരും എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത്, എങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്, ഇതൊക്കെ അറിയാൻ പലർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മുടെ ഹെഡ്മീ ലോഡ് ചാനലിലാണ് പലരും ഈ ചോദ്യം ചോദിച്ചതെങ്കിലും ഞാൻ അതിന്റെ മറുപടിയായിട്ട് വീഡിയോ ഇടുന്നത് നമ്മുടെ ഈ ചാനലിലാണ്. കാരണം അതിൽ പലർക്കും ഇതറിയാൻ താല്പര്യം കാണില്ല, അപ്പോ താല്പര്യമുള്ളവർക്ക് ഇതിൽ കാണാമല്ലോ. ഞാൻ ആദ്യം തുടങ്ങിയ ചാനല് ഈ ബ്ലസ്സഡ് ലൈഫ് എന്ന ചാനലാണ്. അന്ന് അതിൻ്റെ പേര് ബ്ലസ്സഡ് ലൈഫ് എന്നായിരുന്നില്ല, ഡിവോഷണൽ സോങ്സ്. ഞാൻ തുടങ്ങിയത് ഒരിക്കലും ടിപ്സ് ഇടാനോ അങ്ങനെ ഒരു കാര്യങ്ങൾക്കും വേണ്ടി ആയിരുന്നില്ല. അതെങ്ങനെയൊക്കെയോ ഒന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മതി. കാരണം എനിക്ക് പാട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതായത് ഡിവോഷണൽ സോങ്സിനോട്. അപ്പോൾ എവിടെ ഈ പാട്ടുകൾ കണ്ടാലും ഞാൻ അതെൻ്റെ മൊബൈലിൽ കയറ്റും. മൊബൈലിൽ കയറ്റി ഒന്നുകിൽ സിസ്റ്റത്തിലിടും, അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ ഇട്ടേക്കും. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു, മൊബൈലിൽ നിന്ന് പാട്ടുകൾ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ മൊബൈലിൽ സ്റ്റോർ ചെയ്യുന്നതിന്. നീ കമ്പ്യൂട്ടറിലിട്ടാൽ ഒരു പക്ഷേ കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്താൽ അന്നേരം പോവില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഈ പാട്ടുകളെല്ലാം കയറ്റിയിടാം. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന സോങ്സ് എല്ലാം ചെറിയ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് സോഫ്റ്റ്വെയറിൽ കയറ്റി ജസ്റ്റ് റൈറ്റ് ചെയ്യുക, ആ ചാനലിൽ ഇടുക. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് മാസങ്ങളായപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 600-700 സോങ്സൊക്കെ ആയിരുന്നു അതിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു തോന്നൽ, നമുക്ക് സോങ്സ് എന്ന് പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സോങ്സുകൾ കാണും, അങ്ങനെയുള്ള നല്ല സോങ്സ് കുറേ ഉണ്ട്, അതെപ്പോഴും എന്നോടൊപ്പം ആ കളക്ഷൻസ് കൂടെ കൊണ്ടുകാണും. അപ്പോൾ വിചാരിച്ചു എങ്കിൽ ഒരു ചാനലൂടെ ക്രിയേറ്റ് ചെയ്യാം, ഡിവോഷണൽ സോങ്സ് എന്നുള്ള, അതായത് ഇപ്പോഴത്തെ ബ്ലസ്സഡ് ലൈഫ് എന്ന ചാനല്. അപ്പോൾ ഡിവോഷണൽ സോങ്സ് എന്നുള്ള ചാനലിൽ എൻ്റെ ഫേവറേറ്റ് സോങ്സും പിന്നെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്താം, അതിൽ കണ്ണി കാണുന്ന സോങ്സ് എല്ലാം കയറ്റിയിടാം. അത് വെറുതെ ഒരു ഹോബി എന്ന് പറയാം. ദിവസം തന്നെ, ഒറ്റ ദിവസം തന്നെ 5, 6, 7 സോങ്സ് ഒക്കെ കയറ്റിയിടുമായിരുന്നു ഞാൻ. രണ്ടാമത് തുടങ്ങിയ ചാനലാണ് നമ്മുടെ ഹെൽപ്പ് മീ ലോഡ് ചാനൽ. അന്ന് ആ ചാനലിൻ്റെ പേര് ലോഡ് ജീസസ്. അപ്പോൾ ഇതിനകത്ത് രണ്ടിലും പാട്ടുകൾ ഞാൻ ഇട്ടുകൊണ്ടേയിരുന്നു, ഒരെണ്ണത്തിൽ ഫേവറേറ്റ് ആയിട്ടുള്ളതും മറ്റേതിൽ കൈ കിട്ടുന്ന സോങ്സ് എല്ലാം. അങ്ങനെ ഇരിക്കുകയാണ് ടേണിംഗ് പോയിന്റ്. എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ് ഉണ്ട്, എനിക്കിപ്പോഴും ഇഷ്ടമാണ്. അദ്ദേഹം എഴുതുന്ന പാട്ടുകളെല്ലാം എനിക്കിഷ്ടമാണ്. അപ്പോൾ വളരെ മീനിങ് ഉള്ള പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ സോങ്സും അന്നൊന്നും എനിക്കിങ്ങനെ കോപ്പിറൈറ്റ് ഉണ്ടെന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയില്ല. യൂട്യൂബിൽ വരും, എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കയറ്റും, അപ്പോഴേ സൈൻ ഔട്ട് ചെയ്യും, കഴിഞ്ഞു കഥ. ഇതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് ഇതുപോലെ ഞാൻ എൻ്റെ ചാനലിൽ എടുത്തിട്ട്, കാരണം അത് ഞാൻ ഒരു പാട്ടുകളും അതുപോലെ കോപ്പി ചെയ്തിടുമല്ല, ഓഡിയോ എടുക്കും, എന്നിട്ട് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഫോട്ടോസൊക്കെ കയറ്റി വീഡിയോ ആക്കും. ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ എനിക്ക് മെസ്സേജ് ഇട്ടു, ഞാൻ ആരാന്നറിയില്ലല്ലോ. അപ്പോൾ ബ്രദർ എന്നാ എന്നെ സംബോധന ചെയ്തേ. പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് ഇട്ട്, ബ്രദർ ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോയാ, നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇത് എടുത്തിട്ടിരിക്കുന്നു, ഇതിന് പുറകിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി കഷ്ടപ്പാടുണ്ട്, പലരുടെ പ്രാർത്ഥനയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പോൾ ഈ മെസ്സേജ് വന്നിട്ട് എനിക്ക് ആ സോങ് ഒന്ന് റിമൂവ് ചെയ്യാനുള്ള ടൈം പോലും പുള്ളിക്കാരൻ തന്നില്ല, ഉടൻ തന്നെ സ്ട്രൈക്ക് നോട്ടീസ് കിട്ടും. അപ്പോൾ കോപ്പിറൈറ്റ്, സ്ട്രൈക്ക് നോട്ടീസ് ഇതൊക്കെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ സ്ട്രൈക്ക് നോട്ടീസ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ അപ്പോൾ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു, ഇനി വീണ്ടും സ്ട്രൈക്ക് നോട്ടീസ് രണ്ടോ മൂന്നോ കൂടെ ചാനലിൽ തന്നെ ഇല്ലാതാവും. അതുമാത്രമല്ല, തുടർന്ന് എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തേക്കായിരുന്നു തോന്നുന്നു, എനിക്കതിൽ കൂടുതൽ ആക്റ്റീവ് ആവാനൊന്നും പറ്റില്ല. ഞാൻ ഓർക്കുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ, കാരണം അന്ന് യൂട്യൂബിനെ പറ്റി അത്ര അറിവൊന്നുമില്ലല്ലോ, വെറുതെ പാട്ട് കയറ്റും പോകും അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു, യൂട്യൂബിൻ്റെ എന്തൊക്കെയോ ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇൻ ഷോർട്ട്, അദ്ദേഹം കോപ്പി കണ്ടന്റ് ഐഡിയ അപ്പീൽ ചെയ്തു, എനിക്ക് സ്ട്രൈക്ക് നോട്ടീസ് വന്നു. പിന്നെ പുള്ളിക്കാരന് ഞാനൊരു മെസ്സേജ് ഇട്ട്, അദ്ദേഹം അത് വായിച്ചതൊന്നും എനിക്കറിയില്ലേ, നിങ്ങൾ കാരണം ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇപ്പം നഷ്ടമാവും, എനിക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടു, എനിക്കത് റിമൂവ് ചെയ്യാനുള്ള ടൈം പോലും തന്നില്ല, അപ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്തു, നിങ്ങൾ കാരണം എൻ്റെ ചാനല് പോകും എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് ഇട്ട് പുള്ളിക്കാരൻ റിപ്ലൈ ഒന്നും തന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. അന്ന് രാത്രി ഞാൻ കുറേ കരഞ്ഞ്. അന്ന് ടിപ്സൊന്നും ഇല്ലല്ലോ, പാട്ടുകൾ മാത്രം, എൻ്റെ പാട്ടേ പാട്ടേ പാട്ടേ, ഇത് മാത്രമായിരുന്നു എൻ്റെ ലൈഫിൽ. ഇപ്പോഴും അത് തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അന്ന് രാത്രി സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയില്ലേ, നിങ്ങൾ വിചാരിക്കുന്ന തമാശ പറയുന്നത് സത്യമാണ്. എനിക്ക് ഒത്തിരി സങ്കടം തോന്നി, കാരണം അങ്ങനെ ഒരു ലൈഫിൽ ആദ്യമായിട്ടല്ലേ അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഹാ
എനിക്കത്ര അറിവൊന്നുമില്ല, എനിക്ക് പാട്ടുകൾ ഇഷ്ടമാകുന്നേ ഉള്ളൂ, എനിക്കത്ര സ്വന്തമായിട്ടൊരു പാട്ട് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ പാടാനോ ഒന്നും ഉള്ള ഒരു അവസ്ഥ എനിക്കില്ല. അപ്പോൾ ഇവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഇത് മനസ്സിൽ നിന്ന് പോന്നേയില്ലേ, ഈ സംഭവം മനസ്സിൽ നിന്ന് പോന്നേയില്ല. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലൊരു ഇത്, കാരണം നമുക്കെല്ലാവർക്കും ദൈവം ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. അത് പാടാനായിരിക്കാം, സംസാരിക്കാനായിരിക്കാം, എന്തെങ്കിലും ചെയ്യാനായിരിക്കാം, ഡ്രോയിങ് ആയിരിക്കാം, എന്തെങ്കിലും കഴിവുകളില്ലാത്ത ആരും ഈ ലോകത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആരും അത് കണ്ടുപിടിക്കുന്നില്ല, നമുക്ക് ആർക്കും അത് കണ്ടുപിടിക്കാൻ അറിയില്ല. നമ്മൾ എന്നിട്ട് നമ്മുടെ കഴിവിനെ നമ്മൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടേത് അവർക്കിതുണ്ടല്ലോ ഇതുണ്ടല്ലോ, അതാണ് നമ്മളുടെ പൊതുവെ ഒരു മനുഷ്യരുടെ ഒരു ചിന്താഗതി. അപ്പൊ എന്റെ മനസ്സിൽ എനിക്കൊരു തോന്നല്, എനിക്ക് ദൈവം അത്യാവശ്യം നല്ലൊരു സൗണ്ട് തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ കൂട്ടുകാരിൽ പലരും എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഡബിങ്ങിലൊന്ന് ട്രൈ ചെയ്തൂടെ, നല്ല ശബ്ദം അതിൻ്റെ. ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് നല്ല സൗണ്ട് അതിൻ്റെ. ഇത് ഞാൻ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ സൗണ്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ചാനലിൽ എന്തെങ്കിലും ചെയ്തുകൂടാ. അങ്ങനെയാണ് ഞാൻ പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം അതുവരെ ഞാനിങ്ങനെ ഈ ടിപ്സിന്റെ ചാനലുകൾ അല്ലെ കുക്കിങ്ങിന്റെ അതൊന്നും അത്ര മൈൻഡ് ചെയ്തിട്ടില്ല. വല്ലപ്പോഴും കുക്കിങ്ങിന്റെ കാണും, ഫോട്ടോസ് ഇട്ടിട്ട് ടിപ്സ് ഇട്ടിട്ടുള്ളത്, അതൊന്നും ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അങ്ങനെ കൂടുതലും ഞാൻ ഈ ട്രൈ ചെയ്തു, കൂടുതൽ കാര്യങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കറിയാവുന്ന ടിപ്സ് ഗൂഗിളിൽ നിന്നും അത്യാവശ്യം കോപ്പിറൈറ്റ് ഇല്ലാത്ത എന്തെങ്കിലും ഫോട്ടോസ് എടുത്തിട്ടിട്ട് ചെയ്താൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ചിന്ത അന്നാണ് ആദ്യമായിട്ട് വരുന്നത്, ഈ ഒരു സംഭവം കഴിഞ്ഞ ശേഷം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വാശിപ്പുറത്ത് തുടങ്ങിയ ചാനലാണ് ഹെൽമിലോടെന്നും പറയാം. അതായത് വാശി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കാരണം അവര് എന്നോട് അങ്ങനെ ചെയ്തല്ലോ, എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ സൗണ്ട് വെച്ച് എനിക്കറിയാവുന്ന ടിപ്സുകൾ ഇട്ട് തുടങ്ങി. ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ടിപ്സ് എന്തൊക്കെയായിരുന്നു, തേങ്ങ ഫ്രിഡ്ജിൽ അധിക നാൾ കേടാവാതെ എങ്ങനെയിരിക്കും, മീൻ ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം, ജനലുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന എങ്ങനെ, ഇതൊക്കെയായിരുന്നു എൻ്റെ ആദ്യ വീഡിയോസ്. അപ്പം ഞാൻ ഈ ഹെൽപ്പ് മീ ലോഡ് എന്നുള്ള പേര് മാറ്റുമ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു 200-300 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ടിപ്സ് ഇട്ട് തുടങ്ങിയപ്പോൾ വിത്തിൻ 1-2 കൊണ്ട് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി. ഞാൻ ടിപ്സ് ഇട്ട് തുടങ്ങിയിട്ടും കണ്ടിന്യൂസ് ഒന്നും ഇട്ടിട്ടില്ല, മാസത്തിൽ 2, 3, 4, 5 ഇങ്ങനെയൊക്കെ പെയ്യനെ പെയ്യനെ കൂടി വരുമായിരുന്നു. കറക്റ്റായിട്ട് ഞാൻ ആക്റ്റീവ് ആവുന്നത് 2016 മെയ്യിലോ ജൂണിലോ ഒക്കെയാണ് ഞാനിതിൽ നന്നായിട്ട് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ടിപ്സ് ഇട്ട് തുടങ്ങിയപ്പോൾ അതിനകത്ത് ഈ രണ്ട് ചാനലിലും ഇട്ടിരുന്ന പാട്ടുകൾ ഫുൾ ഞാൻ കളഞ്ഞു. കാരണം അതാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇങ്ങനെ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സ്ട്രൈക്ക് നോട്ടീസ് കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ മനസ്സിലായപ്പോൾ ഫുൾ സോങ്സ് ഞാൻ കളഞ്ഞു. കാരണം മറ്റുള്ളവരുടെ ക്രിയേഷൻ നമ്മൾ എടുത്തിട്ടിട്ട് അത് അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട. അന്ന് വരെ വേറെ ആരും എനിക്കങ്ങനെ സ്ട്രൈക്ക് നോട്ടീസ് തന്നിട്ടില്ല, എങ്കിലും എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ ഈ സ്ട്രൈക്ക് നോട്ടീസ് കൊടുത്ത പുള്ളിയോട് മനസ്സിലൊരു വിദ്വേഷം സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു, എന്നാലും അദ്ദേഹം അങ്ങനെ ചെയ്തല്ലോ എന്ന്. പക്ഷേ ആ പുള്ളിക്കാരൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ ഹെൽപ്പ് മീലോഡ് ചാനൽ തുടങ്ങി, ഞാൻ ആക്റ്റീവായി തുടങ്ങി, എൻ്റെ വീഡിയോസ് നല്ല റീച്ചായി തുടങ്ങി, എൻ്റെ വീഡിയോസ് പലരും പലയിടത്തും ഷെയർ ചെയ്യാൻ തുടങ്ങി, പല പേജുകളിൽ പല വെബ്സൈറ്റുകളിൽ അത് ഹിറ്റായി തുടങ്ങി. അതിനുശേഷം എൻ്റെ അതേ വീഡിയോ എടുത്ത് മറ്റുള്ള ചാനലുകാർ ഇടാൻ തുടങ്ങിയപ്പോൾ ആണ് എനിക്കതിൻ്റെ വിഷമം മനസ്സിലായത്. സ്വന്തം ക്രിയേഷൻ എങ്ങനെയെന്നും സ്വന്തം നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരെടുത്തുകൊണ്ട് പോയാൽ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്തെന്നും ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. കുറേ പേർ എൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം, പ്രധാനം പറയാം. അപ്പം ഞാൻ ഇട്ട ആദ്യത്തെ വീഡിയോസൊക്കെ പല പേജുകളിലും ഷെയർ ചെയ്യാൻ തുടങ്ങി. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തട്ടുകട പേജ്, കാരണം അവരാണ് എൻ്റെ വീഡിയോസ് കുറേ ഷെയർ ചെയ്ത് സഹായിച്ചതും അതിൽ കൂടി എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ആ പേജിൽ അത് ഷെയർ ചെയ്ത് അതിൽ നിന്ന് വ്യൂസൊക്കെ കാണുമ്പോഴാണ് എനിക്കും മനസ്സിലാവുന്നത് എൻ്റെ വീഡിയോസ് ഇത്രയും നല്ലതാണല്ലോ, എൻ്റെ വീഡിയോസ് ഇത്രയും ആളുകൾ ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അതിനു ശേഷം തട്ടുകട പേജിൻ്റെ അഡ്മിൻ എനിക്ക് മെസ്സേജ് ഇട്ടു, ബെൻസിയുടെ ഫോൺ നമ്പർ പലരും ചോദിക്കുന്നുണ്ട് ഇൻബോക്സിൽ വന്നിട്ട്, ഏതാണ് ഒറിജിനൽ ഫേസ്ബുക്ക് ഐ ഡി എന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം എൻ്റെ വീഡിയോസിന് ഇത്രയും പ്രാധാന്യമുണ്ട്, ഞാനിടുന്ന ടിപ്സ് അത്രയും നല്ലതാണ് എന്നൊക്കെ ആ സമയത്താണ് എനിക്ക് തോന്നി തുടങ്ങി. അപ്പം ഞാനൊരു വീഡിയോസ് ഇടുമ്പോൾ അതിൽ ഉടൻ തന്നെ കമന്റ്സ് വരാൻ തുടങ്ങി, പലരും ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് ആണെന്ന് കമന്റ് ഇടാൻ തുടങ്ങി. അവിടുന്ന് അങ്ങോട്ടൊരു തുടക്കമായിരുന്നു നമ്മുടെ ചാനലിൻ്റെ അന്ന് തൊട്ട് ഇന്ന് വരെ.
അപ്പോൾ ഇതാണ് ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയാം നമ്മുടെ ചാനൽ തുടങ്ങാനുള്ള. അപ്പം ഇന്ന് ആ മ്യൂസിക് ഡയറക്ടറോട് എനിക്ക് നന്ദിയാണ് ഉള്ളത്. കാരണം അദ്ദേഹം അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഹെഡ്മിയിലോടുന്ന ചാനൽ ജനിക്കാൻ കാരണവും നിങ്ങൾക്ക് എന്നെ അറിയാൻ കാരണവും എനിക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടാൻ കാരണവും എൻ്റെ ടിപ്സുകൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നതും എനിക്ക് പല കാര്യങ്ങൾ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ കൂടി പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ പഠിക്കാൻ കാര്യമായതൊക്കെ ഈ അദ്ദേഹം അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ പലരും എൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് വിഷമം തോന്നും. പലരും എൻ്റെ വ്യൂവേഴ്സ് തന്നെയാണ് എനിക്ക് ലിങ്ക് സഹിതം പറയുന്നത് ചേച്ചിയുടെ ആ വീഡിയോ ഇന്നടുത്ത് കണ്ടു ഇന്നടുത്ത് കണ്ടു എന്ന്. അപ്പം ഞാൻ ആർക്കും ഡയറക്റ്റ് സ്ട്രൈക്ക് നോട്ടീസ് കൊടുക്കാൻ ട്രൈ ചെയ്യാറില്ല. കാരണം എൻ്റെ ലൈഫിലൊരു ഒരു എൻ്റെ ലൈഫിൽ അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ വിഷമം എനിക്കറിയാലോ. അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ട് മാന്യമായിട്ട് പറയും ഇതെൻ്റെ വീഡിയോ ആണ്, എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് അതുപോലെ ഇടുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇത് റിമൂവ് ചെയ്യണോ. ചിലരൊക്കെ സോറി പറഞ്ഞിട്ട് അന്നേരം തന്നെ റിമൂവ് ചെയ്യും. ചിലരുണ്ടല്ലോ അങ്ങ് ഓവർ സ്മാർട്ടായി നമ്മളെ കളിയാക്കുന്ന രീതിയിൽ ആ കമൻറ്റ് അവർ ഹൈഡ് ചെയ്തിടും മറ്റുള്ളവർ കാണാതിരിക്കാൻ. അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് യൂട്യൂബിൽ കളിപ്പിക്കുന്ന രീതി. ഓവർ സ്മാർട്ട് എന്നിട്ട് മറ്റ് രീതിയിലെന്ന് പറയുന്നത് എൻ്റെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ വെച്ചാണോ എന്തോന്ന് അറിയത്തില്ല സൗണ്ട് മാറ്റിയിട്ട് സെയിം വീഡിയോ അവർ കോപ്പി ചെയ്യും. അതുപോലും എൻ്റെ വ്യൂവേഴ്സ് കണ്ടുപിടിച്ചു. എനിക്ക് മനസ്സിലായില്ല, എൻ്റെ വ്യൂവേഴ്സ് അതിൽ ചെന്ന് കമൻ്റ് ഇട്ടു ഇത് ബെൻസി ചേച്ചിയുടെ വോയിസ് അല്ലേ, അത് നിങ്ങൾ മാറ്റിയതല്ലേ. എന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടും ചേച്ചി ചേച്ചിയുടെ വോയിസ് മാറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പം നിങ്ങളാണ് എൻ്റെ വിജയം. ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ട്, എന്തെങ്കിലും ആയെന്നൊന്നും പറയുന്നില്ല എൻ്റെ ദൈവമേ. അങ്ങനല്ല, എന്നെ ഇപ്പോൾ എൻ്റെ ഫാമിലി, എൻ്റെ ഓഫീസിലുള്ളവർ, എൻ്റെ നെയ്ബേഴ്സ്, അവരല്ലാതെ പുറത്ത് പുറംലോകത്ത് കുറച്ച് പേരെങ്കിലും എന്നെ അറിയുന്നെങ്കിൽ അത് യൂട്യൂബ് കാരണമാണ്. അപ്പൊ യൂട്യൂബ് എങ്ങനെ തുടങ്ങണം എന്നുള്ളവർക്കുള്ള മറുപടി, നിങ്ങൾക്കൊരു ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ യൂട്യൂബ് ഐ ഡി യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാമെന്നൊന്ന് സെർച്ച് ചെയ്താൽ മലയാളത്തിൽ തന്നെ ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത് നോക്കിയാൽ മതി. നിങ്ങൾ ഫുൾ കറക്റ്റ് ഇൻസ്ട്രക്ഷനോടുകൂടി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷെ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും നോക്കാതെ തന്നെ ട്രൈ ചെയ്ത ഒരാളാണേ ഞാൻ. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ എൻ്റെ വർക്ക് ഇതാണ്, കമ്പ്യൂട്ടർ ഫീൽഡാണ്, അക്കൗണ്ടന്റ് ആണ്, ഫുൾ ടൈം കമ്പ്യൂട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നി. പിന്നെ പലരും ചോദിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൂട്ടാം. അതിനുവേണ്ടി ഷോർട്ട് കട്ട് ഒന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല. സബ്സ്ക്രൈബേഴ്സ് കൂടണമെങ്കിൽ നമ്മൾ ഇടുന്ന കണ്ടന്റ് നല്ലതായിരിക്കണം, മറ്റുള്ളവർക്കത് വിശ്വാസം വരണം. നമ്മൾ ഇടുന്ന ഒരു ടിപ്പ് ഒരാൾക്കെങ്കിലും റിസൾട്ട് കിട്ടി, അവർ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നൊരു കമൻ്റ് ഇട്ടു നല്ലൊരു ടിപ്പാണിത്, എനിക്ക് റിസൾട്ട് കിട്ടി, ഇങ്ങനെ ഒരു കമൻ്റെങ്കിലും വന്നാൽ അത് നമ്മുടെ ചാനലിൻ്റെ വിജയമാണ്. കാരണം അവർക്കതിന് റിസൾട്ട് കിട്ടുമ്പോൾ അവരത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും, മറ്റുള്ളവരത് വേറെ ആളുകൾക്ക് ഷെയർ ചെയ്യും, അങ്ങനെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത്. എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഞാൻ ഒരു ചാനലിലും ചെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അല്ലെങ്കിൽ മറ്റുള്ളവരടുത്ത് എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണേ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പലരും കമൻ്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എന്നെ പ്രൊമോട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്യും നിങ്ങളുടെ ചാനൽ എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്ന്. ഒരിക്കലും കുറെ വ്യൂസ് കിട്ടാൻ വേണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയോ ചെയ്യരുത്. ഒന്നേ ഇടുന്നുള്ളൂവെങ്കിലും, ആഴ്ച ഒരെണ്ണമേ ഇടുന്നുള്ളൂവെങ്കിലും അത് നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെ ഇടാൻ ശ്രമിക്കുക. അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കൊരു ഉപദേശം എന്നുള്ള രീതിയിൽ എനിക്കിതേ പറയാനുള്ളൂ. പിന്നൊന്ന്, മറ്റുള്ളവർ നമ്മൾക്ക് കമന്റ് ഇടുമ്പോൾ കഴിവതും അതിനൊരു മറുപടി, ഒരു താങ്ക്സ് എങ്കിലും പറയാൻ ശ്രമിക്കുക. ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട് ചാനൽ ഒന്ന് നല്ല രീതിയിൽ ഹിറ്റ് ആകുന്നത് വരെ അവരെല്ലാത്തിനും മറുപടി കൊടുക്കും. ഒന്ന് ഹിറ്റായി തുടങ്ങിയാൽ പിന്നെ മറുപടി ഇല്ല, ഒന്നുമില്ല, ഒന്നോ രണ്ടോ എണ്ണത്തിന് മറുപടി കൊടുക്കും. ബാക്കി എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബ് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ലൈക്കിന് പകരം ഒരു ലവ് ചിഹ്നം. അപ്പൊ ഇപ്പൊ ഒരുമാതിരിപ്പെട്ട യൂട്യൂബേഴ്സ് എല്ലാം അതാ യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെ നിങ്ങളാക്കിയത് നിങ്ങളുടെ വ്യൂവേഴ്സാണ്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ്. നമുക്കിപ്പോ ഇപ്പൊ ശരിയാണ്, ഞാനിപ്പോ ഓഫീസിൽ ജോലി ചെയ്യുന്നു, വീട്ടിലെ ജോലി ചെയ്യുന്നു, അതിനിടയ്ക്ക് ചാനൽ ചെയ്യുന്നു, നമുക്ക് കുറെ പരിമിതികളുണ്ട്. എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിവർ ഒരു കമന്റ് തരുമ്പോൾ അവർ നമ്മളെപ്പോലെ ബിസി ആയിട്ടുള്ള ആളുകൾ തന്നെ അല്ലേ. അവരുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ അവരൊരു കമന്റ് ഇടുമ്പോൾ അവർക്കൊരു താങ്ക്സ് എങ്കിലും പറയേണ്ടത് നമ്മുടെ കടമയല്ലേ. അത് അവരെന്തോ വേലയും കൂലിയില്ലാതിരിക്കുന്നവരാണോ? അല്ലല്ലോ. അപ്പൊ ഇതാണ് എന്റെ പോളിസി,
കഴിവതും നിങ്ങൾക്ക് ആരെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ അവർക്ക് താങ്ക്സ് ഒരു വെൽക്കം അല്ലെങ്കിൽ മറുപടി കൊടുക്കേണ്ടതിനാണെങ്കിൽ നല്ല രീതിയിൽ മറുപടി കൊടുക്കാനെങ്കിലും ശ്രമിക്കുക. ഞാൻ ഇതുവരെ ചാനൽ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, ആർക്കും മറുപടി കൊടുക്കാതെ ഇരുന്നിട്ടില്ല. പിന്നെ മറുപടി കൊടുക്കാത്തതെന്ന് പറഞ്ഞാലേ ചിലരുണ്ട് ഇത് സത്യമാണോ, ഒരു വീഡിയോ ഇട്ടാല് ഇത് സത്യമാണോ, ഇത് ഉള്ളതാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അവർക്ക് ഞാൻ മറുപടി കൊടുക്കില്ല. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം ഇപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ വീണ്ടും അത് ഇങ്ങനാണോ അതെങ്ങനെയാണോ അതിന് ഞാൻ മറുപടി കൊടുക്കില്ല. കാരണം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ വീണ്ടും എടുത്ത് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി കൊടുക്കാറില്ല. ചില കാര്യങ്ങൾ അതിനകത്ത് ടൈം ഉൾപ്പെടെ എത്ര നേരം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എത്ര നേരം ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഞാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊന്നും ഞാൻ മറുപടി കൊടുക്കാറില്ല. കാരണം നമ്മള് യൂട്യൂബേഴ്സ് കഷ്ടപ്പെട്ട് കുറേ വർക്കൗട്ട് ചെയ്തിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചിലപ്പം ചില വീഡിയോസിനൊക്കെ മാസങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പ്രിപ്പയർ ആവാൻ. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിടുന്ന വീഡിയോസ് ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഒരു 4 മിനിറ്റ് കേൾക്കാനുള്ള മനസ്ഥിതി പോലും ഇല്ലാതെ മൊത്തത്തിൽ വീഡിയോ കേൾക്കാതെ ഇടയ്ക്ക് വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അവർക്ക് ഞാൻ മറുപടി കൊടുക്കാറില്ല. അന്നും കൊടുക്കാറില്ല, ഇന്നും കൊടുക്കാറില്ല. ബൈ ചാൻസ് എന്റെ കണ്ണിൽ കാണാതെ കാണാൻ ഏതെങ്കിലും കമന്റ് പോയെങ്കിലേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ഇതുവരെ അങ്ങനെയാണ്, ഇനി മുമ്പോട്ടുള്ള കാര്യം അറിയില്ല. ചാനൽ തുടങ്ങാൻ പോകുന്നവരോട് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഞാൻ അത്ര വലിയതൊന്നും ആളൊന്നും ആയിട്ടില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ആദ്യം ചാനൽ തുടങ്ങിയത് ഞാൻ വോയിസ് കൊടുത്തിട്ട് മറ്റു ഫോട്ടോസ് എടുത്ത് എഡിറ്റ് ചെയ്താണ് ഞാൻ ആദ്യം വീഡിയോസ് ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് പലരും എൻ്റെ അടുത്ത് എനിക്കുള്ള ടോപ്പിക്ക് തരുന്നത് എൻ്റെ വ്യൂവേഴ്സ് തന്നെയാണ്. ഓരോ വീഡിയോയുടെയും താഴെ ഇന്നതിനെന്തെങ്കിലും ഇന്ന കാര്യത്തിൽ ടിപ്പുണ്ടോ, ഇന്ന കാര്യത്തിൽ ടിപ്പുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോഴാണ് അടുത്ത വീഡിയോ ഉണ്ടാകുന്നത്. ആ സമയത്താണ് സ്റ്റാർട്ടിങ്ങിൽ പലരും കുക്കിങ്ങിന്റെ വീഡിയോ ചോദിച്ചു തുടങ്ങി. അപ്പോൾ കുക്കിങ്ങിന്റെ ഞാൻ അതിന് പറ്റിയ ഫോട്ടോസ് എടുത്തിട്ട് കുക്കിങ്ങിന്റെ വീഡിയോസ് ഇടാൻ തുടങ്ങി. കാരണം എൻ്റെ കയ്യിൽ ക്യാമറ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇത് കണ്ടോ, ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉപകരണം ചാനൽ തുടങ്ങാൻ, സാംസങ്ങിന്റെ ഈ ഫോൺ. ഈ ഫോണിൽ ഞാൻ വോയിസ് കൊടുത്തിട്ട്, വോയിസ് റെക്കോർഡർ ഉണ്ടല്ലോ, ഇതിൽ ഞാൻ വോയിസ് കൊടുത്തിട്ട് അത് നമ്മുടെ ലാപ്പിൽ കയറ്റി ഫോട്ടോസ് വെച്ച് എഡിറ്റ് ചെയ്താണ് ഞാൻ ആദ്യമൊക്കെ വീഡിയോ ഉണ്ടാക്കിയിരുന്നത്. ആദ്യത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോസ് കണ്ടവർക്കറിയാം എത്രത്തോളം ക്വാളിറ്റി അതിനുണ്ടെന്ന്. ഇപ്പം ചാനൽ കുറേ ഹിറ്റായി കഴിഞ്ഞപ്പോൾ പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാൻ തുടങ്ങി, ചേച്ചി ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയില്ലേ, കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ ചെയ്തുകൂടെ കുക്കിംഗ് വീഡിയോസൊക്കെ ആയാലും. അത് കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ആദ്യത്തെ എൻ്റെ പല വീഡിയോസ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. ആദ്യത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ മൊബൈലിൽ എടുത്തത് ആ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വിധം. അത് കഴിഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഭയങ്കര ഷെയ്ക്കാണ് ആ വീഡിയോസ്. അതുമാത്രമല്ല, ഒരു വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പാചകം ചെയ്യുകയാണെങ്കിൽ ഒരു സാമ്പാർ വെക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് ഒക്കെ മതി, കട്ടിംഗ് ഉൾപ്പെടെ 10-15 മിനിറ്റ് കൊണ്ട് ഒരു സാമ്പാർ റെഡിയാവും. പക്ഷേ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞതൊരു 3-4 മണിക്കൂറെങ്കിലും എടുക്കും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, കാരണം അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെക്കണം, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഒരു വീഡിയോ കുക്കിങ്ങിന്റെ ഒരു വീഡിയോ കുറഞ്ഞത് 2-3 മണിക്കൂർ കണക്കാക്കാം. അത് കഴിഞ്ഞിട്ടാണ് എഡിറ്റിങ്ങിനും അതുപോലെ 2 മണിക്കൂറെങ്കിലും കുറഞ്ഞെടുക്കും. അതിനുശേഷം പലരും എനിക്ക് മെസ്സേജ് ഇട്ടു സബ്സ്ക്രൈബേഴ്സ് ഇത്രയും ആയില്ലേ, കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്തുകൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ട്രൈപോഡ് മേടിച്ചത്. ട്രൈപോഡ് മേടിച്ച് ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ മൊബൈലും ഒന്ന് മാറി. ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ മൊബൈലിലാണ്, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഒപ്പോ ഇതിലാണ് ഞാൻ ഇപ്പോഴത്തെ കുക്കിംഗ് വീഡിയോസ് എല്ലാം എടുക്കുന്നത് ട്രൈപോഡിൽ വെച്ചിട്ട്. അപ്പോൾ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി കിട്ടി തുടങ്ങി. കാരണം എത്രക്കെയാണെങ്കിലും എത്രക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ കുലുക്കമുള്ള വീഡിയോസൊക്കെ കാണാൻ ചിലർക്കൊരു ബുദ്ധിമുട്ട് വരും. എങ്കിലും അത് ആ ഒരു ഇതിലും എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നല്ല രീതിയിലിടുന്ന വീഡിയോയെക്കാളും ഹിറ്റായത് അന്ന് ഞാനിട്ട ഇതുപോലുള്ള വീഡിയോസാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ ക്യാമറ മേടിച്ചത്. അത് നിങ്ങളുടെ ഞാൻ പറഞ്ഞിരുന്നു അത് കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇപ്പോഴും അതിൽ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഒപ്പോ മൊബൈലിൽ തന്നെയാണ് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് AVS വീഡിയോ എഡിറ്റർ. സിമ്പിളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്, ആർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ്. ആദ്യത്തെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ കുഞ്ഞൊരു ബോക്സിലാണ് എൻ്റെ വീഡിയോ വന്നുകൊണ്ടിരുന്നത്. കാരണം അന്ന് എനിക്കറിയത്തില്ലായിരുന്നു റൈറ്റ് ചെയ്യുമ്പോൾ ഏത് ഓപ്ഷൻ ആയിട്ടുണ്ടെന്നൊന്നും. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ വീഡിയോകളെല്ലാം ഞാൻ റൈറ്റ് ചെയ്യുന്നത് HD തന്നെയാണ്. എങ്കിലും വലിയ അറിവുണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്തോറും നമ്മുടെ ഉത്തരവാദിത്വവും കൂടുക. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്തോറും നമ്മളിൽ നിന്നും
പബ്ലിക്ക് നല്ല കണ്ടന്റുകൾ നല്ല വീഡിയോകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളും ക്രമേണ ക്രമേണ ഒന്ന് മാറാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പൊ യൂട്യൂബ് ചാനൽ ഉള്ളവരും ഈ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്താലും അത് സിൻസിയർ ആയിട്ട് ചെയ്യുക. ഒരിക്കലും അതൊരു തമാശയായിട്ട് കാണരുത്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ ആരെങ്കിലും ഒരു ടിപ്പും കാണാൻ ചോദിച്ചാൽ മാക്സിമം സെർച്ച് ചെയ്യും, പല ലാംഗ്വേജിലുള്ള വെബ്സൈറ്റുകൾ അതുപോലെ ആർട്ടിക്കിളുകൾ വായിക്കും, പിന്നെ ഡോക്ടേഴ്സിന്റെ ഇന്റർവ്യൂ കാണും, പിന്നെ പരിചയത്തിലുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ ടോപ്പിക്കിനെ പറ്റി അറിയാവുന്നവരാണെങ്കിൽ അവരെ കുറിച്ച് അതിനോട് സംസാരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതൊരു വീഡിയോ ആക്കുന്നത്. ഇപ്പം ഞാൻ നിസ്സാരമായിട്ട് ആരുടെയും ഒരാടുത്ത് സംസാരിച്ചാലും അതിൽ നിന്നും ഒരു ടിപ്പ് കിട്ടുമോ എന്ന് എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യാൻ നോക്കും. പിന്നെ നിങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ നെഗറ്റീവ് കമന്റ്സ് വന്നേക്കാം, ശരിയാണ്, എനിക്ക് ധാരാളം വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ആണെങ്കിൽ എന്റെ പൊന്നേ എന്തൊക്കെയാ വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ചാനൽ ഒന്ന് ചെറുതായിട്ട് ഇമ്പ്രൂവ് ആയി തുടങ്ങുമ്പോൾ ഇനി മറ്റ് ചാനലുകളിലുള്ളവരാണോ, അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആരാണെന്നറിയില്ല. അങ്ങനെയുള്ളത് നിങ്ങൾക്കും വന്നേക്കാം, പക്ഷെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ നിങ്ങളൊരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങളുടെ ടാലന്റ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ അറിവ്? എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതുപോലെയുള്ള ഒരു അവിയൽ ചാനൽ എൻ്റെത് മാത്രമേ കാണത്തുള്ളൂ. ആദ്യം ഞാൻ ടിപ്സ് ഇട്ട് തുടങ്ങി, അതിനുശേഷം കുക്കിങ്ങിന്റെ ഫോട്ടോസ് കാണിച്ചിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി, അതിനുശേഷം കുക്കിങ്ങിന്റെ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. എൻ്റെ ചാനലിലെ കണ്ടിട്ട് പല ചാനലുകളും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതെനിക്കറിയാം, നല്ല കാര്യമാണ്. കാരണം എനിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാവൂ. അങ്ങനെ ഇതൊന്നും യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കുത്തകയല്ല. ആർക്കും എന്തും ആരുടെ കഴിവും എങ്ങനെ വേണേലും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഏരിയയാണ് യൂട്യൂബ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് നല്ല ആത്മാർത്ഥതയോടെ ചെയ്യുക. നമ്മളെ സഹായിക്കാൻ ആരും കാണില്ല. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഏത് സോഫ്റ്റ്വെയർ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എ ടു ഇസഡ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും തന്നെ കിട്ടും. ഞാൻ എൻ്റെ ഒരു വലിയ കാര്യമായിട്ട് പൂഴ്ത്തി പറയുന്നുമല്ല, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല ഇന്നതെങ്ങനെയാ ചെയ്യുന്നത് ഇന്നതെങ്ങനെയാ ചെയ്യുന്നത്. ഞാൻ സ്വയം ചെയ്ത് പഠിച്ചതാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എത്ര മാറ്റം ഉണ്ടായി, അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് എത്ര മാറ്റമുണ്ടായി. നിങ്ങൾക്ക് കണ്ടാൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാവും. നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ആവശ്യം ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ല, നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒക്കെ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നല്ല കാര്യം, പഠിച്ചിട്ടൊക്കെ ഒരു ചാനൽ നല്ല കാര്യമാണ്. കാരണം ആദ്യം തന്നെ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് തുടങ്ങുന്ന അത്രയും നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയും നല്ലൊരു വീഡിയോ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ട് നല്ല രീതിയിൽ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം. പക്ഷെ എന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് എന്റെ വ്യൂവേഴ്സ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. കാരണം അവരെന്റെ വീഡിയോയുടെ ക്വാളിറ്റിയോ ഞാൻ എന്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ എന്തിലാണ് വീഡിയോ എടുക്കുന്നതെന്നോ ഇതൊന്നും അവർ നോക്കിയില്ല. അവര് ഞാൻ ഇടുന്ന കണ്ടന്റ് മാത്രമേ നോക്കിയുള്ളൂ. ഞാൻ എൻ്റെ ശബ്ദത്തിൽ കൂടി പറയുന്ന ടിപ്സുകൾ, ഞാൻ പറയുന്ന കണ്ടന്റുകൾ, അത് അവർ ഏറ്റെടുത്തു. അത് അവർ എനിക്ക് തന്ന വലിയൊരു സപ്പോർട്ടാണ്. നിങ്ങൾ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ ഒരു ചാനൽ ഇത്രയും മുമ്പോട്ട് പോവില്ല. ഞാനും തുടങ്ങി ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നേനെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഇല്ല അല്ലെങ്കിൽ ട്രൈപോഡ് ഇല്ല, ഇങ്ങനൊന്നും ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ക്യാമറയുള്ള മൊബൈൽ തന്നെയാണ്. അപ്പൊ അത്യാവശ്യം ക്യാമറ ഉള്ള ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു ചാനൽ തുടങ്ങിക്കോ. ഞാൻ ഇത്രയും നേരം പറഞ്ഞതുപോലെ നല്ല കണ്ടന്റ് ആണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് രണ്ട് കൈനീട്ടി നിങ്ങളെ സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. അപ്പൊ ഇന്നയാൾ കുക്കിംഗ് ഇട്ടു അതുകൊണ്ട് ഞാൻ കുക്കിംഗ് ഇടാം, ഇന്നയാൾ ഹെൽത്ത് ടിപ്സ് ഇടുന്നു അല്ലെങ്കിൽ കൃഷി ഇടുന്നു അതുകൊണ്ട് ഞാനും അത്, അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്തിലാണ് കഴിവ്, നിങ്ങൾക്ക് എന്തിനാണ് ടാലന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അതിൽ തുടങ്ങുക. സ്റ്റിച്ചിങ് ആണെങ്കിൽ അത്, എംബ്രോയിഡറി ആണെങ്കിൽ അത്, DIY വീഡിയോസ് അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത്, ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കൂ. നിങ്ങളുടെ ചാനലിൽ ഒരു നല്ല വിജയം തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഒരു പരിധിവരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി, ഞാൻ മറുപടി തരാം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ ഒരു വീഡിയോ ഒക്കെ തയ്യാറാക്കുന്നതിന് മുമ്പ് മൊത്തം നോട്ട്സ് ഒക്കെ എഴുതി വെക്കുന്നത് ഇത്, പക്ഷേ അത്രയും നോട്ട്സ് എഴുതാൻ പറ്റിയൊരു ടോപ്പിക് അല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ഓർമ്മയിൽ നിന്നും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ, ഗോഡ് ബ്ലെസ് യു.